Hello students, now we have the first theorem of this module and it is about cluster when it is a necessary and sufficient condition for the existence of a cluster point. State and prove a necessary and sufficient condition for the existence of a cluster point ennaga choikka theorathine vera illa engil oru point eppozhaanu cluster point aavuga ennalladana ee theorathil paraya a number c element of r റിയൽ ലൈനിലാണ് നമ്മൾ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം. എ നമ്പർ സി എലമെന്റ് ഓഫ് ആർ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് മീൻസ് എ ക്ലസ്റ്റർ പോയിന്റ് സി പി എന്ന് ഞാൻ എഴുതുക ഓഫ് ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് ആർ. റിയൽ ലൈനിന്റെ ഒരു സബ്സെറ്റിനാണ് ക്ലസ്റ്റർ പോയിന്റ് പറയുക. ഇഫ് ആൻഡ് ഒൺലിഫ് ഇഫ് ആൻഡ് ഒൺലിഫ് നമുക്ക് സീക്വൻസ് ഒക്കെ അറിയാം, അത് ഉപയോഗിച്ചാണ് ദെയർ എക്സസ് എ സീക്വൻസ് സീക്വൻസ് എ ദെയർ എക്സസ് എ സീക്വൻസ് സീക്വൻസ് എ എൻ ഇൻ എ എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. അപ്പൊ എയിലെ പോയിന്റ്സ് ആണ് ഈ സീക്വൻസിലുള്ളത്. സീക്വൻസ് എ എൻ ഇൻ എ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതാണ് സച്ച് ദാറ്റ് എങ്ങനെയാണ് ഈ സീക്വൻസ്? ഈ സീക്വൻസ് സിയിലേക്ക് ടെൻഡ് ചെയ്യണം. ദാറ്റ് ഇസ് ലിമിറ്റ് ഓഫ് ദിസ് സീക്വൻസ് സീക്വൻസ് എ എൻ ഈക്വൽ ടു എ സച്ച് ദാറ്റ് ലിമിറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് an limit an equal to c and നമ്മളെ കണ്ടുപിടിക്കുന്ന സീക്വൻസിലെ ഒരു പോയിന്റ് പോലും c അല്ല. an not equal to c for all n element of n സീക്വൻസിലെ പോയിന്റ് c അല്ലാതെ ഏതെങ്കിലും പോയിന്റ്സ് a യിലെ ഏതെങ്കിലും പോയിന്റ്സ് ആയിരിക്കും. ദിസ് ഇസ് എ തിയറം. എ നമ്പർ c element of r is a cluster point of a subset of r if and only if there exists sequence an in a such that limit an equal to c and an not equal to c for all n element of n. Now we can come to the proof of the theorem. First we assume രണ്ട് പാർട്ട് ആണ് ഉള്ളത്. First we assume c element of r is a cluster point of a element of c element of r cluster point of capital A subset of r. റിയൽ ലൈനിലെ എ എന്ന് പറയുന്ന സബ്സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ് സി എന്ന് ആദ്യം നമ്മൾ വിചാരിക്കും. എന്നിട്ട് നമുക്ക് സീക്വൻസ് സിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടാക്കും. സി എലമെന്റ് ഓഫ് ആർ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ ഇതാണ് നമ്മുടെ സി. സി എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്ന് പറയും. അപ്പൊ ഞാൻ ഡെൽറ്റ ഈക്വൽ ടു വൺ എന്ന് എടുക്കുക. ഡെൽറ്റ ഈക്വൽ ടു വൺ എന്ന് എടുത്താൽ സിക്ക് ചുറ്റും വൺ യൂണിറ്റില് വി ഡെൽറ്റ ഓഫ് വൺ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ക്ലസ്റ്റർ പോയിന്റ് ഡെഫിനിഷൻ അനുസരിച്ച് എന്നാ വി ഡെൽറ്റ ഓഫ് വണ്ണില് എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ സി അല്ലാതെ എയിലെ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആ പോയിന്റിനെ എ വൺ എന്ന് വിളിക്കുക. എയിലെ പോയിന്റ് ആയതുകൊണ്ട് എ വൺ എന്ന് വിളിക്കുന്നു. ഡെൽറ്റ ഈക്വൽ ടു വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അതിനെ എ വൺ എന്ന് വിളിച്ചത്. ദെയർ എക്സിസ്റ്റ്സ് എ വൺ എലമെന്റ് ഓഫ് എ സച്ച് ദാറ്റ് എ വൺ എലമെന്റ് ഓഫ് ദാറ്റ് നെയ്ബർഹുഡ് വി ഡെൽറ്റ ഓഫ് സി ഫോർ ഡെൽറ്റ ഈക്വൽ ടു വൺ v delta of c for delta equal to 1. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു വൺ ആണെങ്കിൽ വി വൺ ഓഫ് സി എന്ന് നമുക്ക് എഴുതാം. സിയുടെ ഡെൽറ്റ ഈക്വൽ ടു വൺ നെയ്ബർഹുഡിൽ എ വൺ ഉണ്ടാവും. നൗ യു അസ്യൂം ദാറ്റ് ഡെൽറ്റ ഈക്വൽ ടു 1/2. നിങ്ങൾ ഡെൽറ്റ ഈക്വൽ ടു 1/2 എന്നുള്ള ഒരു ഡിസ്റ്റൻസ്, ഇപ്പോൾ വൺ ഡിസ്റ്റൻസ് 1/2 എന്നുള്ള ഡിസ്റ്റൻസ് ഇത് ഡെൽറ്റ ഈക്വൽ ടു 1/2 എന്നുള്ള ഡിസ്റ്റൻസ് എടുത്താൽ സി എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. ഇതിൻ്റെ അകത്ത് പല പോയിന്റ്സ് ഉണ്ടാകാം, ഇതിൻ്റെ അകത്ത് എവിടെയോ എയിലെ ഒരു പോയിന്റ് ഉണ്ടാകാം. ഇപ്പം മറ്റതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, അതിനെ ഞാൻ എ വൺ എന്ന് വിളിച്ചു. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന പോയിന്റിനെ ഡെൽറ്റ ഈക്വൽ ടു 1/2 കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എ ടു ഈ താഴെയുള്ളതാണ്. ഈ ഡെൽറ്റ ഈക്വൽ ടു വണ്ണിനെ 1/1 എന്ന് കണ്ടാൽ മതി. അപ്പൊ ദെയർ എക്സിസ്റ്റ്സ് എ ടു സി ക്ലസ്റ്റർ പോയിന്റ് ആണ്. അപ്പോൾ അതിന് ചുറ്റും എത്ര ചെറിയ ഓപ്പൺ ഇന്റർവെൽസ് എടുത്താലും അതിൻ്റെ അകത്തൊക്കെ എയിലെ പോയിന്റ്സ് ഉണ്ടാവും. ഡെൽറ്റ ഈക്വൽ ടു 1/2 വിഡ്ത്തിൽ ഞാൻ ഓപ്പൺ ഇന്റർവെൽ അല്ലെ നെയ്ബർഹുഡ് എടുക്കുകയാണ്. അപ്പൊ അവിടെ പല പോയിന്റ്സ് ഉണ്ടാകാം. ഒരെണ്ണത്തിന് ഞാനിങ്ങനെ സെലക്ട് ചെയ്യുന്നു, എ ടു എന്ന് പേര് വിളിക്കുന്നു. എക്സസ് അറ്റ്ലീസ്റ്റ് എന്നാണ് ക്ലസ്റ്റർ പോയിന്റ് അറ്റ്ലീസ്റ്റ് വൺ എന്നാണ് ക്ലസ്റ്റർ പോയിന്റിന്റെ ഡെഫിനിഷൻ. സച്ച് ദാറ്റ് എ ടു എലമെന്റ് ഓഫ് ദിസ് വി ഡെൽറ്റ നെയ്ബർഹുഡ് ഡെൽറ്റ ഈക്വൽ ടു 1/2 ഓഫ് സി വി 1/2 ഓഫ് സിയിൽ എ ടു ഉണ്ടാവും. സിമിലർലി വെൻ ഡെൽറ്റ ഈക്വൽ ടു 1/3 ഇതിലും ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് 1/3 വിഡ്ത്തിൽ ഞാനൊരു ഇന്റർവെൽ ഫോം ചെയ്താൽ പഴയ എ ടു ചിലപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ആകാം. അപ്പോൾ അത് തന്നെ എടുക്കണമെന്നില്ല, വേറെയും ഉണ്ടാകാം, അല്ല ചിലപ്പോൾ അത് തന്നെ ആയി എന്ന് വരാം. അപ്പോൾ ദെയർ എക്സിസ്റ്റ്സ് എ പോയിന്റ് എ ത്രീ. ഇപ്പൊ കിട്ടിയതിന്
മൂന്നാമത്തെ ഇന്റർവെൽ കിട്ടിയതിന് ഞാൻ എ ത്രീ എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. എ ത്രീ ഓഫ് എ ദയർസ് എ ത്രീ എലമെന്റ് ഓഫ് എ സി എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. അപ്പൊ എയിലെ സി അല്ലാത്ത എ ത്രീ നോട്ട് ഈക്വൽ എ വൺ നോട്ട് ഈക്വൽ ടു സി എ ടു നോട്ട് ഈക്വൽ ടു സി അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സി അല്ലാത്ത പോയിന്റ് കിട്ടുമെന്നാണ് ക്ലസ്റ്റർ പോയിന്റ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ വൺ സി അല്ല, എ ടു സി അല്ല, എ ത്രീയും സി അല്ല, പക്ഷെ അവരെല്ലാവരും കറസ്പോണ്ടിങ് നെയ്ബർഹുഡിലെ പോയിന്റ്സ് ആണ് എന്ന് നമുക്ക് അറിയാം. സച്ച് ദാറ്റ് എ ത്രീ എലമെന്റ് ഓഫ് വി, ഇപ്പൊ ഇതേതാ വൺ ബൈ ത്രീ ആണ് ഡെൽറ്റ വി വൺ ബൈ ത്രീ ഓഫ് സി. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതായത് ജനറൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു ചെറിയ ഡിസ്റ്റൻസുകളാണല്ലോ നമുക്ക് ആവശ്യം. അപ്പൊ വൺ ബൈ എന്നുകൾ ചെറിയ ഡിസ്റ്റൻസിനെ തരും. ഡെൽറ്റ ഈക്വൽ ടു നമുക്ക് വണ്ണി താഴെയുള്ള ഡിസ്റ്റൻസിനാണ് പ്രാധാന്യം. അതിലും വലുതിലൊക്കെ പോയിന്റ്സ് ഉണ്ട്, പക്ഷെ അതിന് പ്രാധാന്യം ഇല്ല. ഡെൽറ്റ ഈക്വൽ ടു വൺ ബൈ എൻ, വൺ ടു ത്രീ എന്നൊക്കെ എടുക്കാം. പക്ഷെ അന്നേരം നമ്മുടെ ഇന്റർവെല് ഇവിടെ വിട്ട് വലുതായിരിക്കും, അതിൽ അർത്ഥമില്ല. കൂട്ടമാണ് നമുക്ക് വേണ്ടത്, കൂട്ടം വേണേൽ അടുത്തടുത്ത് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. ഡെൽറ്റ ഈക്വൽ ടു വൺ ബൈ എൻ ദയർ എക്സസ്. അപ്പോൾ വൺ ബൈ ടുവിന് എ ടു, വൺ ബൈ ത്രീക്ക് എ ത്രീ. അപ്പൊ നമ്മൾ എ എൻ എന്ന് ഏത് ഡിസ്റ്റൻസിലാണെങ്കിലും ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ സെറ്റിലെ പോയിന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റൻസിൽ ഉള്ള ഇന്റർവെല്ലിൽ നെയ്ബർഹുഡിൽ കിട്ടുന്ന പോയിന്റിനെ എ എൻ എന്ന് വിളിക്കുന്നു. സച്ച് ദാറ്റ് എ എൻ എലമെന്റ് ഓഫ് ഡെൽറ്റ ഈക്വൽ ടു വൺ ബൈ എൻ വി വൺ ബൈ എൻ എന്നാണ് ആ നെയ്ബർഹുഡിനെ ഡിനോട്ട് ചെയ്യുക. ഓഫ് സി, സിയുടെ നെയ്ബർഹുഡ് ആണ്. എ എൻ നോട്ട് ഈക്വൽ ടു സി, എ എൻ നോട്ട് ഈക്വൽ ടു സി എക്സെട്ര. ഇതിവിടെ തീർന്നില്ല, എ എൻ പ്ലസ് വൺ എക്സെട്ര. നമുക്ക് ഇനിയും പോയിന്റ്സിനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും. ദാറ്റ് ഇസ് ഓൾ എ എൻ, എല്ലാ എ എനും എയിലെ എലമെന്റ്സ് ആണ്. ദാറ്റ് ഇസ് എ എൻ എലമെന്റ് ഓഫ് എ ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് എൻ. അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എൻ ഈക്വൽ ടു വൺ, എൻ ഈക്വൽ ടു ടു, എൻ ഈക്വൽ ടു ത്രീ എക്സെട്ര, എ വൺ എ ടു എ ത്രീ എക്സെട്ര ഒരു സീക്വൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എ എൻ എയിലെ ആണെന്ന്, രണ്ടാമത് നമ്മൾ പറഞ്ഞു എ വൺ നോട്ട് ഈക്വൽ ടു സി, എ ടു നോട്ട് ഈക്വൽ ടു സി. അപ്പൊ ഒരു എ എൻ പോലും സി അല്ല. എ എൻ നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എൻ, എ എൻ സി അല്ല. ഇനി നമ്മൾ നോക്കിയേ, ആദ്യത്തെ എ വൺ എവിടെയാ, വി വൺ ഓഫ് സി. എ ടു എവിടെയാ, വി വൺ ബൈ ടു ഓഫ് സി. എ ത്രീ എവിടെയാ, വി വൺ ബൈ ത്രീ ഓഫ് സി. അപ്പൊ സി ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ വി വൺ ഓഫ് സി ഇതായിരുന്നു. സി ആയിട്ടുള്ള ഡിസ്റ്റൻസ് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ പോയാൽ വൺ ആണ്. രണ്ടാമത്തെ ഇന്റർവെൽ ഇതാണ്, സി ആയിട്ടുള്ള ഡിസ്റ്റൻസ് വൺ ബൈ ടു ആണ്. വൺ ബൈ ടു അല്ല, വൺ ബൈ ടുവിൽ താഴെയാണ്, അതിനുള്ളിലാണ്. അപ്പോൾ എ എന്നിന് സി ആയിട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്, നമുക്ക് എ എന്നും സി ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എഴുതാം. മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി, അത് വി വൺ ബൈ എൻ സി. ഡെൽറ്റ ഈക്വൽ ടു വൺ ബൈ എൻ, ആ ഡെൽറ്റ നെയ്ബർഹുഡിലാണ്. അപ്പൊ ലെസ് ദാൻ ഡെൽറ്റ, ലെസ് ദാൻ വൺ ബൈ എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് എടുത്താലും ആദ്യത്തത് വൺ വിഡ്ത്തുള്ള ഒരു ഇന്റർവെല്, രണ്ടാമത്തത് വൺ വിഡ്ത്തല്ല, വൺ റേഡിയസ് ഉള്ളത്, റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വൺ. രണ്ടാമത്തത് ടു റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ, വൺ ബൈ ടു റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ഇന്റർവെൽ എക്സെട്ര. ഇത് പരിഗണിക്കുമ്പോൾ വൺ ബൈ എൻ റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ഇന്റർവെല്ലിന്റെ അകത്ത് മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി സ്ട്രിക്ട്ലി ലെസ് ദാൻ വൺ ബൈ എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വി നോ ദാറ്റ് വൺ ബൈ എൻ ടെൻസ് ടു സീറോ ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി, ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ ടെൻസ് ടു സീറോ. ദെൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സീക്വൻസ് എ എൻ ടെൻസ് ടു, ഇത് എ എൻ മൈനസ് സി ലെസ് ദാൻ സീറോ എന്നാകാൻ പോവാ. എ എൻ സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ്, അല്ലെ സീക്വൻസ് എ എൻ ടെൻസ് ടു സി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം, ആദ്യം ഈ വലിയ ഇന്റർവെല്ലായിരുന്നു എ വൺ, പിന്നെ ചെറിയ ഇന്റർവെല്ലാണ് എ ടു, അതിലും ചെറിയ ഇന്റർവെല്ലാണ് എ ത്രീ. ഇനി ഇങ്ങനെ വൺ ബൈ എൻ വരുമ്പോൾ ഇത് കുറഞ്ഞു 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 വരികയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന എ എന്നുകൾ എങ്ങോട്ട് വരുവാണ്, സിക്ക് അടുത്ത് വരുവാണ്. ദറ്റ് ഇസ് എ എൻ ടെൻസ് ടു സി. അങ്ങനെ ആലോചിച്ചാലും പറയാം, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് നോക്കി ലെസ് ദാൻ വൺ ബൈ എൻ, വൺ ബൈ എൻ ടെൻസ് ടു സീറോ. ദാറ്റ് മീൻസ് എ എൻ മൈനസ് സി ലെസ് ദാൻ എനി സ്മോൾ വാല്യൂ. മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി ലെസ് ദാൻ എനി സ്മോൾ വാല്യൂ. ദാറ്റ് മീൻസ് ഈവൺ എനി എഫ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, യു ക്യാൻ ഫൈൻഡ് എ സ്റ്റേജ് സച്ച് ദാറ്റ് ആഫ്റ്റർ എ സർട്ടൻ സ്റ്റേജ് ഓൾ ദ ടേംസ് ഓഫ് സീക്വൻസ് എ എൻ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി ലെസ് ദാൻ ദാറ്റ് പ്രീ അസൈൻഡ് സ്മോൾ വാല്യൂ. ദെർഫോർ എ എൻ ടെൻസ് ടു സി, സീക്വൻസിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും പറയാം, എ എൻ ടെൻസ് ടു സി എന്ന് വരാന് എ എൻ സിക്ക് അടുത്തേക്ക് വന്നാൽ മതി. അപ്പൊ ഇന്റർവെല് ചെറുതാകുന്ന എത്ര തന്നെ വേണേലും ചെറുതാകാം, വൺ ബൈ എന്നുകൾ ചെറുതായി ചെറുതായി വരുവാണ്. അപ്പൊ സിയുടെ തൊട്ടടുത്തേക്ക് എ എന്നുകൾ വരും. എ എൻ ടെൻസ് തിയററ്റിക്കലായിട്ട് വൺ ബൈ എൻ ടെൻസ് ടു സീറോ എന്നുള്ളതാണ് കാരണം. നമുക്ക് ഗ്രാഫിക്കലായിട്ട് നോക്കിയാലും ഇങ്ങനെ മനസ്സിലാവും, എ എൻ ടെൻസ് ടു സി. അപ്പൊ ആദ്യത്തെ പാർട്ടായില്ലേ, ഇഫ് സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ആർ, ദയർ എക്സസ് എ സീക്വൻസ് സീക്വൻസ് എ എൻ ഇൻ എ സച്ച് ദാറ്റ് ലിമിറ്റ് എ എൻ ഈക്വൽ ടു എ എൻ ടെൻസ് ടു സി, ഓർ ലിമിറ്റ് എ എൻ ഈക്വൽ ടു സി, ലിമിറ്റ് ഓഫ് സീക്വൻസ് എ എൻ ഈക്വൽ ടു സി ആൻഡ് എ എൻ നോട്ട് ഈക്വൽ ടു സി
for all an element of an element of a for all an in a an element of a an in a എന്ന് പറഞ്ഞേക്കുന്നത് an element of a for all an element of n ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ബുക്കിൽ ഡെൽറ്റ ഈക്വൽ ടു 1 1 ബൈ 2 1 ബൈ 3 1 ബൈ n ഒന്നും എഴുതിയിട്ടില്ല ഡെൽറ്റ ഈക്വൽ ടു 1 ബൈ n നുള്ള ജനറൽ കേസ് ഇത് മാത്രമേ ബുക്കിൽ എഴുതിയിട്ടുള്ളൂ നിങ്ങൾ എക്സ്പ്ലനേഷൻസ് മനസ്സിലാകാൻ വേണ്ടി എക്സാമിന് അത്രയും മാത്രം എഴുതിയാൽ മതി മനസ്സിലാകാൻ വേണ്ടി ഈ കാര്യങ്ങൾ സൈഡിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം കോൺവേഴ്സ്ലി വി അസ്യൂം ദാറ്റ് ദർ എക്സിസ് എ സീക്വൻസ് എ എൻ ഇൻ എ സച്ച് ദാറ്റ് ലിമിറ്റ് എ എൻ ഈക്വൽ ടു സി ആൻഡ് എ എൻ നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് എൻ ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് സിയിലേക്ക് വരുന്ന ഒരു സീക്വൻസ് എൻ ഉണ്ട് എന്ന് നമുക്ക് കോൺവേഴ്സ് പാർട്ടിൽ തന്നിരിക്കുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി അങ്ങനെയാണെങ്കിൽ സി എയുടെ എ എന്ന് പറയുന്ന സീക്വൻസ് എയിലാണ് അപ്പൊ പോയിന്റ്സ് സീക്വൻസിന്റെ പോയിന്റ്സ് എടുത്തിരിക്കുന്നത് എയിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സീക്വൻസ് എ എൻ കോൺവേഴ്സിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ് സീക്വൻസ് എ എൻ ഇൻ എ എയിലെ പോയിന്റ്സിന്റെ സീക്വൻസ് ആണ് ടെൻസ് ടു ദ പോയിന്റ് സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇനി എന്നാ ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം ഇനി സീക്വൻസ് എ എൻ ടെൻസ് ടു സി കൺവേർജൻസിന്റെ സീക്വൻസിന്റെ കൺവേർജൻസ് ഡെഫിനിഷൻ അനുസരിച്ച് എത്ര ചെറിയ വാല്യൂ തന്നാലും എ എൻ ടെൻസ് ടു സി ആണെങ്കിൽ എത്ര ചെറിയ വാല്യൂ തന്നാലും അപ്പൊ നമ്മൾ സാധാരണ സീക്വൻസ് ഡെഫിനിഷൻ എഴുതിയിരുന്ന ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദെയർ എക്സിസ് എ സ്റ്റേജ് കെ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡുലസ് ഓഫ് എ എൻ അറ്റൻഡ് ചെയ്യുന്നത് എ എൻ മൈനസ് സി ലെസ് ദാൻ എഫ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഇതാണ് നമ്മുടെ സീക്വൻസ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ പക്ഷെ നമ്മളിവിടെ ഡെൽറ്റ അല്ല പറയുന്നത് ഗിവൺ എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ദെയർ എക്സിസ് എ കെ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി ലെസ് ദാൻ എഫ്സിലോൺ എന്നുള്ള സിമ്പിളിന് പകരം ഞാൻ ഡെൽറ്റ എടുക്കുന്നു അപ്പോ നമുക്കൊരു ഡെൽറ്റ തന്നാല് ലെറ്റ് ഡെൽറ്റ ഗ്രേറ്റ് ക്ലസ്റ്റർ പോയിന്റ് ചെക്ക് ചെയ്യാൻ അതല്ലേ നമ്മൾ നോക്കുന്നത് ഏത് ഡിസ്റ്റൻസ് ഡെൽറ്റ തന്നാലും ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ബി ഗിവൺ ഏത് ഡിസ്റ്റൻസ് ഡെൽറ്റ തന്നാലും അതില് താഴെയുള്ള അല്ലെങ്കിൽ വി ഡെൽറ്റ ഓഫ് സിയില് സീക്വൻസ് എയിലെ ഒരു പോയിന്റ് എയിലെ ഒരു പോയിന്റ് ഉണ്ടാവണം സീക്വൻസ് എയിലെ പോയിന്റ്സ് എയിലെ പോയിന്റ്സ് ആണ് എന്നുള്ളത് നമുക്ക് ആ കാര്യം സാധിച്ചു തരും അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സി ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്ന് സ്ഥാപിക്കാനാണ് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ എടുത്തുകൊണ്ട് വി ഡെൽറ്റ സിയില് എയിലെ പോയിന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകണം ലെറ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ബി ഗിവൺ അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കും ഗിവൺ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ദെയർ എക്സിസ് കെ എസ് എച്ച് ദാൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എ എൻ എലമെന്റ് ഓഫ് എ ഇപ്പോ രണ്ടാമത്തെ പാർട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എ എൻ നോട്ട് ഈക്വൽ ടു സി കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ദെയർ എക്സിസ് എ സീക്വൻസ് എ എൻ സച്ച് ദാറ്റ് ലിമിറ്റ് എ എൻ ഈക്വൽ ടു സി ആൻഡ് എ എൻ നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് എൻ അപ്പൊ ആ കണ്ടീഷൻസ് നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പൊ ഡെൽറ്റ തന്നാൽ മോഡ് എ എൻ ടെൻസ് ടു സി ആയതുകൊണ്ട് മോഡ് എ എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണ് അത് സീക്വൻസ് കൺവെർജൻസിന്റെ ഡെഫിനിഷൻ എഫ്സിലോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണത് ചെറിയ വാല്യൂ എന്നേ ഉള്ളൂ ഡെൽറ്റയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നു മോഡുലസ് ഓഫ് എ എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എ എൻ എലമെന്റ് ഓഫ് എ എൻ എലമെന്റ് ഓഫ് എ സീക്വൻസ് എ എൻ ഇൻ എ എൻ എലമെന്റ് ഓഫ് എ ആൻഡ് എ എൻ നോട്ട് ഈക്വൽ ടു സി എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഈ പോയിന്റ് എ എൻ മൈനസ് സി മോഡുലസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ആ എ എൻ എവിടെയായിരിക്കും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയിൽ താഴെയാണെങ്കിൽ അത് ഡെൽറ്റ നെയ്ബർഹുഡിലാണ് ദെർഫോർ വി ഗെറ്റ് എ എൻ എലമെന്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് സി സിയുടെ വി ഡെൽറ്റ സിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയിൽ താഴെയാണ് വി ഡെൽറ്റ നെയ്ബർഹുഡിലാണ് എ എൻ എലമെന്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് സി അപ്പോൾ ഒരു പോയിന്റ് അല്ല ഇഷ്ടം പോലെ പോയിന്റ്സ് കിട്ടി ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഗിവൺ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഇഫ് ലിമിറ്റ് എ എൻ ഈക്വൽ ടു ലിമിറ്റ് എ എൻ ഈക്വൽ ടു സി അപ്പൊ ലിമിറ്റ് എ എൻ ഈക്വൽ ടു സി എന്ന് തന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് അല്ല ഒത്തിരി എ എനുകൾ വി ഡെൽറ്റ ഓഫ് സി കിട്ടി ഈ എ എനുകൾ എവിടുത്തെയാ എ എൻ എലമെന്റ് ഓഫ് എ അപ്പോൾ ഒരു നെയ്ബർഹുഡ് വി ഡെൽറ്റ ഓഫ് ഒരു ഡെൽറ്റ ഇത്ര ചെറിയൊരു ഡെൽറ്റ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയ്ബർഹുഡ് വി ഡെൽറ്റ ഓഫ് സിയിൽ ഡെൽറ്റ വിഡ്ത്തിലുള്ള ഇന്റർവെല്ലിൽ ഒരു ഡെൽറ്റ എടുത്തു ഡെൽറ്റ വിഡ്ത്തുള്ള ഒരു ഇന്റർവെൽ പരിഗണിച്ചാൽ ഇപ്പോൾ ലിമിറ്റ് എ എൻ സി ആണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് വി ഡെൽറ്റ ഓഫ് സിയിൽ കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ അർത്ഥം തന്നെ സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ്
സി അല്ലാതെ പോയിന്റ്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ എന്ന് കിട്ടി. അങ്ങനെ തീരം നമ്മൾ കംപ്ലീറ്റ് ആക്കി.